കർമാന്യൂസിലേക്ക് സ്വാഗതം. വൈദികൻ ദുരൂഹ സാഹചര്യത്തിൽ മരിച്ച നിലയിൽ, ഹാർട്ട് അറ്റാക്ക് എന്ന സഭയും സഭാ അധികാരികളും. എന്നാൽ മരണം അസ്വാഭാവികമായിരുന്നു എന്ന് പോലീസ് സ്ഥിരീകരിച്ചു. വൈദികന്റെ മരണത്തെ സംബന്ധിച്ച ദുരൂഹത വിശ്വാസികളിലും നിലനിൽക്കുന്നു. ഫാദർ റോയ് ജോയ് മണക്കര എന്നയാളാണ് മരിച്ചത്. ഇദ്ദേഹം പത്തനംതിട്ടയിൽ കൂടൽ സെന്റ് മേരീസ് ഓർത്തഡോക്സ് പള്ളി അംഗമാണ്. അടൂർ കടമ്പനാട് ഭദ്രാസനത്തിലെ അസിസ്റ്റന്റ് വികാരിയായിരുന്നു. സ്വഭാവദൂഷ്യം മൂലം ഇപ്പോൾ ഇദ്ദേഹം സസ്പെൻഷനിലാണ്. ഇന്ന് രാവിലെയാണ് ഇദ്ദേഹത്തെ വീട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. എന്നാൽ എങ്ങനെ മരിച്ചു എന്ന വിവരങ്ങൾ സഭാ അധികൃതർ മറച്ചുവെക്കുകയാണ്. വൈദികന്റെ കഴുത്തിൽ കയറിട്ട് കുരുക്കിയ പാടുകളുണ്ട്. തൂങ്ങി മരിച്ച ആൾക്കുണ്ടാകുന്ന വിധമോ കെട്ടിത്തൂക്കിയാലുണ്ടാകുന്ന വിധമോ ആണ് കഴുത്തിലുള്ള പാടുകൾ മരണത്തിൽ ദുരൂഹതയുണ്ടാക്കുന്നത്. മാത്രവുമല്ല, പോലീസ് ഇത് അസ്വാഭാവിക മരണമെന്നും ആത്മഹത്യ എന്ന് സംശയിക്കുന്നതായും പറയുന്നു. എന്നാൽ സഭാ അധികൃതർ പറയുന്നത് വൈദികൻ മൈനർ അറ്റാക്ക് മൂലം മരിച്ചു എന്നാണ്. ഫാദർ റോയ് ജോയ് മണക്കരയ്ക്ക് ഭാര്യയും 3 പെൺകുട്ടികളുമുണ്ട്. വിവാഹം അനുവദിക്കപ്പെട്ട ഓർത്തഡോക്സ് സഭയിലെ വൈദികനായതിനാലാണിത്. എന്നാൽ വൈദികനും ഭാര്യയുമായി പിണക്കത്തിലാണ്. മാത്രവുമല്ല, സംഘർഷമുണ്ടാവുകയും ഭാര്യയ്ക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു. വൈദികനുമായി ബന്ധപ്പെട്ട ഉയർന്ന ചില വിവാദങ്ങൾ നാട്ടുകാരിലും ചർച്ചയായിരുന്നു. പല പള്ളികളിലും സേവനം അനുഷ്ഠിച്ചിരുന്ന വൈദികനെതിരെ പലയിടത്തു നിന്നും പരാതികൾ ഉയരുന്നുണ്ട്. ഇങ്ങനെ ഇരിക്കെയാണ് ചില കുടുംബ വിഷയങ്ങളും ഉണ്ടായത്. എന്നാൽ വൈദികന്റെ മരണത്തിൽ അതീവ ദുരൂഹത ഉണ്ടായിട്ടും സഭയും സഭാ അധികാരികളും ഇടപെട്ട് ഹാർട്ട് അറ്റാക്ക് ആക്കി തീർത്ത് എന്തുകൊണ്ട് എന്ന് വ്യക്തമല്ല. വിശ്വാസികൾക്കിടയിലും മരണം ഹാർട്ട് അറ്റാക്ക് മൂലം എന്ന് പ്രചരിപ്പിച്ചിരുന്നു. എന്നാൽ ഇതിനിടെ അതീവ രഹസ്യമായി വൈദികനെ കൊലപ്പെടുത്തുകയോ അല്ലെങ്കിൽ ആത്മഹത്യ ചെയ്യുകയോ ആണ് എന്ന് ചൂണ്ടിക്കാട്ടി രഹസ്യ വിവരം എത്തുകയായിരുന്നു. പോലീസ് ഉടൻ തന്നെ സ്ഥലത്ത് എത്തി പരിശോധന നടത്തി. മൃതദേഹ പരിശോധനയിൽ മരണത്തിൽ ദുരൂഹത ബോധ്യപ്പെട്ടതോടെ മെത്രാൻമാരെയും മറ്റ് വൈദികന്മാരെയും എല്ലാം ശരിക്കും വെട്ടിലാവുകയായിരുന്നു. മരണം ഹാർട്ട് അറ്റാക്ക് ആണെന്ന് ഈ സമയവും സഭാ അധികാരികൾ പോലീസിനോട് സമ്മതിച്ചിട്ടുമില്ല. പോസ്റ്റ്മോർട്ടം ചെയ്യുന്നതിനെയും എതിർക്കാൻ അവർ ശ്രമിച്ചു. പോസ്റ്റ്മോർട്ടം ഒഴിവാക്കി മൃതദേഹം അടക്കാനായിരുന്നു അവരുടെ പരിപാടി. എന്നാൽ അതെല്ലാം രഹസ്യങ്ങൾ ചോർന്നതിനാൽ പൊളിയുകയായിരുന്നു. പോലീസ് തുടർന്ന് മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലേക്ക് അയക്കുകയായിരുന്നു. ഫാദർ റോയ് ജോയ് മണക്കരയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട് എന്നും കഴുത്തിൽ കയർ കുരുങ്ങിയ പാടുകളുണ്ട് എന്നും പോലീസ് കർമാന്യൂസിനോട് പറഞ്ഞു. തൂങ്ങി മരിച്ചതാണെങ്കിൽ ആരായിരിക്കും മൃതദേഹം താഴെ ഇറക്കിയത്? ആരായിരിക്കും വൈദികൻ തൂങ്ങി നിൽക്കുന്നത് ആദ്യമായി കണ്ടത്? എത്ര പേർ ചേർന്ന് മൃതദേഹം താഴെ ഇറക്കി? ഇത് എന്തിനായിരുന്നു മരണം ഹാർട്ട് അറ്റാക്ക് ആക്കിയത്? കഴുത്തിൽ ആരെങ്കിലും കയർ കുരുക്കി കൊലപ്പെടുത്തിയതാണോ? ഏതായാലും മരണവുമായി ബന്ധപ്പെട്ട് പലരും പ്രവർത്തിച്ചതായും സംശയിക്കുന്നു. സത്യം പുറത്തു വരുമ്പോൾ വൈദികന്റെ ദുരൂഹ മരണം ഹാർട്ട് അറ്റാക്ക് ആക്കി മറവു ചെയ്യാൻ ശ്രമിച്ച സഭാ നേതൃത്വം ഒന്നാകെ വെട്ടിലാവുകയാണ്. സഭകളിൽ സിസ്റ്റർ അഭയ മുതൽ ഇത്തരത്തിൽ ജീവൻ വെടിയുന്ന വൈദികരും കന്യാസ്ത്രീമാരും ഏറുകയാണ്. കന്യാസ്ത്രീകൾ കിണറ്റിലും കയറിലും മരിച്ചു കിടക്കുന്നു. ഇതിൽ കൊലപാതകം ഏത്, ആത്മഹത്യ ഏത് എന്നൊന്നും സത്യം പുറത്തു വരികയുമില്ല. സഭയുടെ അകത്തളങ്ങളിലേക്ക് ഒരു അന്വേഷണവും എത്താറുമില്ല. വൈദികർ തന്നെ അനവധി പേർ അതീവ ദുരൂഹമായി കൊലപ്പെടുകയാണ്. ഇത്തരത്തിലുള്ള ഒരു കേസ് പോലും തെളിയാറുമില്ല. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.